നമസ്കാരം, ഞാൻ ശ്യാംലാൽ. പനയനാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഇംഗ്ലീഷ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ പറ്റിയും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ പറ്റിയും ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ നൽകി. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അതിലെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ ആൻഡ് ഇവയെ പറ്റി വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഈ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് PSC വളരെയധികം ഉപകാരപ്പെടും. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലാണ് ഇത് ഞാൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് പോകാം. നോക്കൂ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എയും ആനുമാണ്. ഇവിടെ ഞാൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, എയും ആൻഡും. അപ്പൊ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് പഠിച്ച് തുടങ്ങാം. എ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഒരു കോൺസോണന്റ് സൗണ്ടിന് മുമ്പിലാണ്. അതായത് ബുക്ക്, ബുക്ക് എന്ന വാക്ക് ആരംഭിക്കുന്നത് ബി എന്ന് പറയുന്ന അക്ഷരത്തിലായതുകൊണ്ട് നമ്മൾ എ ബുക്ക് എന്ന് പറയുന്നു. അതുപോലെ പെൻ എന്ന് പറയുന്ന വാക്ക് തുടങ്ങുന്നത് ബി എന്ന് പറയുന്ന അക്ഷരത്തിലായതുകൊണ്ട് അതിനെ നമ്മൾ എ പെൻ എന്ന് പറയുന്നു. അതായത് കോൺസോണന്റ് സൗണ്ട് ലെറ്റേഴ്സിന് മുമ്പിലെല്ലാം നമ്മൾ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുന്നു. അപ്പോ ആനോ വൗവൽ സൗണ്ടിന് മുമ്പിലാണ് ഉപയോഗിക്കുന്നത്. ആൻ ആപ്പിൾ, ആപ്പിൾ എന്ന് പറയുന്ന വാക്ക് തുടങ്ങുന്നത് എയിലല്ലേ, അതുകൊണ്ട് ആൻ ആപ്പിൾ എന്ന് പറയുന്നു. ഓറഞ്ച് എന്ന് പറയുന്ന വാക്ക് തുടങ്ങുന്നത് ഓയിലല്ലേ, അതുകൊണ്ട് ആൻ ഓറഞ്ച് എന്ന് പറയും. ഇതാണ് പ്രാരംഭമായിട്ട് നമ്മൾ എയും ആനെയും ഉപയോഗിക്കാൻ പഠിക്കുന്ന രീതി. അതായത് കോൺസോണന്റ് സൗണ്ട്സിന് മുൻപിൽ എ ചേർക്കുന്നു, വൗവൽ സൗണ്ട്സിന് മുൻപിൽ നമ്മൾ ആൻ ചേർക്കുന്നു. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാറുണ്ട്. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഈ കോൺസോണന്റ് സൗണ്ട്സിന്റെ കൂട്ടിലെ എച്ച് ഒരു ചെറിയ പ്രശ്നക്കാരനാണ്. കോൺസോണന്റ് സൗണ്ട്സിന്റെ കൂട്ടത്തിലെ എച്ച് ഒരു ചെറിയ പ്രശ്നക്കാരനാണ്. ഉദാഹരണത്തിന് നമ്മൾ എച്ചിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് നോക്കിയാൽ മതി. അതായത് ഹോം, HOME, ഹോം, വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ എച്ച് ഉച്ചരിക്കുന്നത് ഹ എന്നാണ് അല്ലെ, ഹോം. അപ്പൊ നമ്മൾ അതിന് മുമ്പിൽ എ എന്ന് ചേർക്കണം. കാരണം അത് എന്തായിട്ടാണ്, ഒരു കോൺസോണന്റ് സൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എ ഹോം എന്ന് നമുക്ക് അവിടെ ഉപയോഗിക്കാം. എന്നാൽ ചില സമയങ്ങളിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചില ആദ്യ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കാറില്ല. ഉദാഹരണത്തിന് സുനാമി എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ടിയിലാണ് തുടങ്ങുന്നതെങ്കിലും ടി സൈലന്റ് ആയിട്ട് നിൽക്കുന്നു, നമ്മൾ ടി ഉച്ചരിക്കുന്നില്ല, പകരം നമ്മുടെ എസിലാണ് നമ്മൾ ഉച്ചാരണം തുടങ്ങുന്നത്. അതേപോലെ അവർ, ഓണസ്റ്റ് മാൻ, ഇവയുടെ രണ്ടിന്റെയും ആദ്യ അക്ഷരം എച്ച് ആണെങ്കിലും ഈ രണ്ട് വാക്കുകളിലും എച്ച് നമ്മൾ പ്രനൗൺസ് ചെയ്യുന്നില്ല, ഉച്ചരിക്കുന്നില്ല. അപ്പൊ തുടങ്ങുന്നത്, അതിന്റെ പ്രനൗൺസിയേഷൻ തുടങ്ങുന്നത് തൊട്ടടുത്ത അക്ഷരമായ ഓയിലാണ്, അവർ, ഓണസ്റ്റ് മാൻ. അതുകൊണ്ട് ഈ എച്ച് തുടങ്ങുന്ന വാക്കായി ഇരുന്നിട്ട് കൂടി അവയുടെ പ്രൊനൗൺസിയേഷൻ ഓയിലായതുകൊണ്ട് നമ്മൾ ആൻ അവർ എന്നും ആൻ ഓണസ്റ്റ് മാൻ എന്നും നമ്മൾ ചേർക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എച്ചിന്റെ പ്രത്യേകത, എച്ചിന്റെ ഉച്ചാരണം നമ്മൾ നോക്കണം. ഹോം എന്ന് പറയുന്ന വാക്കില് നമ്മൾ അഹ എന്ന അക്ഷരമാണ്, അഹ എന്ന ഉച്ചാരണമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അവരന്റെ കേസിലും ഓണസ്റ്റ് മാൻ്റെ കേസിലും നമ്മൾ എച്ച് അല്ല ഉച്ചരിക്കുന്നത്, പകരം തൊട്ടടുത്ത അക്ഷരമായ ഓ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആൻ അവർ എന്നും ആൻ ഓണസ്റ്റ് മാൻ എന്നും നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ചെറിയ ഒരു വ്യത്യാസം വന്നില്ലേ. അതേപോലെ ഒരു അക്ഷരമാണ് ഇവിടെ യു. നമുക്കറിയാം യു, എ ഇ ഐ ഒ യു എന്ന് പറയുന്ന അഞ്ച് ഓവർ ലെറ്റേഴ്സിന്റെ ഒരാളാണ് ആര്, യു. അപ്പോ യുവിൽ തുടങ്ങുന്ന വാക്കിന്റെ മുന്നിൽ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? നമ്മുടെ ആദ്യത്തെ റൂൾ അനുസരിച്ച് തന്നെ നമ്മൾ ആനല്ലേ ചേർക്കേണ്ടത്, ആൻ അങ്കിൾ, ആൻ ഓറഞ്ച്. എന്നാൽ ആനിൻ, അതായത് ഈ യു എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചില വാക്കുകളുടെ ഉച്ചാരണം യു എന്നാണ്. അതായത് മലയാളത്തിൽ നമ്മൾ യു, നമ്മൾ യൂറിക് ആസിഡ് എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ യു, നീ എന്ന് പറയുന്ന ഈ പ്രൊനൗൺസിയേഷൻ ആണ് ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് യൂണിയൻ, ഓക്കെ, അങ്കിളും യൂണിയനും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. അങ്കിൾ എന്ന് നമ്മൾ പറയുമ്പോൾ ആയിലാണ് അതിന്റെ ഉച്ചാരണം, അതായത് മലയാളത്തിന്റെ ആ ശബ്ദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ യൂണിയൻ എന്ന് പറയുമ്പോൾ യു, ദാ ഈ പ്രൊനൗൺസിയേഷൻ, ഈ വാക്കല്ല, ഈ അർത്ഥമല്ല അവിടെ വരുന്നത്, ഈ പ്രൊനൗൺസിയേഷൻ ആണ്, യു എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പോ യുവിൽ തുടങ്ങുന്ന അക്ഷരങ്ങളിൽ, യുവിൽ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് അതിന്റെ ഉച്ചാരണം ആയിലാണെങ്കിൽ ആൻ എന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം, അല്ല യു എന്ന് പറയുന്ന ഉച്ചാരണമാണെങ്കിൽ അതിന് മുമ്പിൽ എ ചേർക്കണം. ഉദാഹരണം എ യൂണിയൻ, എ യൂണിവേഴ്സിറ്റി, എ യുണീക്, വാക്കുകളൊക്കെ കണ്ടു. ഈ വാക്കുകൾക്കെല്ലാം ഉച്ചാരണം എന്താണ്? യു ആണ്.
അപ്പോ ഈ എച്ച് എന്ന് പറയുന്ന വാക്കും യു എന്ന് പറയുന്ന വാക്കും അക്ഷരവും നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്നതാണ്. അതായത് എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളും യു എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളും ചിലപ്പോ നിങ്ങൾക്ക് പി എസ് സിയിൽ സംശയങ്ങൾ ഉണ്ടാക്കാം. അതേപോലെ ഒരു അക്ഷരമാണ് ഓ. ഓയുടെ പ്രത്യേകതയും ഇതേപോലെ തന്നെയാണ്. ഇതാ നോക്കിയട്ടെ, നമ്മൾ ഓ എന്ന് പറയുമ്പോൾ ഒരു വൗവൽ ലെറ്റർ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഓറഞ്ച് എന്ന് എഴുതിയപ്പോൾ ആൻ ഓറഞ്ച് എന്ന് എഴുതിയത്. ഓറഞ്ചിന്റെ സ്പെല്ലിംഗ് നോക്കുമ്പോൾ ആദ്യം ഓ അല്ലേ, ആ ഓ ഒരു വൗവൽ ലെറ്റർ അല്ലേ, അപ്പൊ നമ്മൾ ആൻ എന്ന് ചേർത്തു. പക്ഷേ ചില വാക്കുകൾക്ക് മുന്നിൽ നമ്മൾ എ ആണ് ചേർക്കുന്നത്, അതായത് ഓയിൽ തുടങ്ങിയിട്ടും ചില വാക്കുകളുടെ മുന്നിൽ നമ്മൾ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ചേർക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. One eyed man. ഇവിടെ നമ്മൾ ഓ എൻ ഇ, പക്ഷെ നമ്മൾ ഉച്ചരിക്കുന്നത് വൺ എന്നാണ്. വൺ അവിടെ വാ എന്ന് പറയുന്ന ശബ്ദമാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ആ ഉച്ചാരണം ഒരു കോൺസോണന്റ് സൗണ്ട് ആയതിനാൽ അതിന്റെ മുന്നിൽ നമ്മൾ എ ചേർക്കുന്നു. ദ വൺ റുപ്പി നോട്ട്, വൺ റുപ്പി നോട്ട്, ഒ എൻ ഇ വൺ. വൺ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ വീണ്ടും വാ എന്ന് പറയുന്ന കോൺസോണന്റ് ശബ്ദമാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ എ വൺ റുപ്പി നോട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, കോൺസോണന്റ് സൗണ്ടിന്റെ മുന്നിൽ എ ഉപയോഗിക്കുന്നു, വൗവൽ സൗണ്ടിന്റെ മുന്നിൽ ആൻ ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ കോൺസോണന്റ് സൗണ്ടിന്റെ ഉച്ചാരണം അല്ലെങ്കിൽ വൗവൽ സൗണ്ടിന്റെ ഉച്ചാരണം വരുന്ന വാക്കുകളിലും നമ്മൾ ഈ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എ വൺ ഐഡ് മാൻ എന്നും എ വൺ റുപ്പി നോട്ട് എന്നും വന്നത്. ഇത് തുടങ്ങിയിരിക്കുന്നത് ഒരു വൗവൽ ലെറ്റർ ആണെങ്കിലും ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കോൺസോണന്റ് ആയതുകൊണ്ട് എ ചേർക്കുന്നു. ഇവിടെ യൂണിയന്റെ കേസിൽ എന്താണ്, യു എന്ന് പറയുന്നത് ഒരു വൗവൽ സൗണ്ട് ആയിരുന്നിട്ട് കൂടി അതിന്റെ ഉച്ചാരണം ഒരു കോൺസോണന്റ് ആയതുകൊണ്ട് നമ്മൾ എ ചേർക്കുന്നു. ഇവിടെ അവറിന്റെ കേസിൽ എച്ച് ഒരു കോൺസോണന്റ് ശബ്ദമായിരുന്നിട്ട് കൂടി അത് സൈലന്റ് ആയതുകൊണ്ട് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഓയിൽ തുടങ്ങുന്നത് കൊണ്ട് നമ്മൾ ആൻ എന്ന് ചേർക്കുന്നു. ഇതാണ് പ്രധാനമായും സംശയമുണ്ടാക്കുന്ന ചില വാക്കുകളും അവയുടെ മുന്നിൽ ചേർക്കുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുകളും. ഇനി കുറച്ച് ചെറിയ ചെറിയ പോയിന്റുകൾ കൂടി നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് ഇംഗ്ലീഷിൽ അബ്രിവേഷൻസ്, അതായത് MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇതൊരു അബ്രിവേഷൻ ആണ്. ഈ എല്ലാ അബ്രിവേഷന്റെയും മുന്നിൽ നമ്മൾ ആൻ എന്ന വാക്കാണ് ചേർക്കുന്നത്. അതേപോലെ MP, മെമ്പർ ഓഫ് പാർലമെന്റ്, അബ്രിവേഷൻ ആണ്, അതിന്റെ മുന്നിൽ നമ്മൾ ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ചേർക്കുന്നത്. ഓർത്തു വെക്കുക, അബ്രിവേഷൻസിന്റെ മുന്നിൽ നമ്മൾ എന്താണ് ചേർക്കുക, അബ്രിവേഷൻസിന്റെ മുന്നിൽ ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ചേർക്കുക. എന്നാൽ ശ്രദ്ധിക്കണം, ഇത്തരം വാക്കുകൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് വരികയാണെങ്കിൽ അവിടെ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ചേർക്കേണ്ടത്. അബ്രിവേഷൻ ആകുമ്പോൾ ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ചേർക്കേണ്ടത്. ഈ രണ്ട് വാക്കുകളും ഒന്ന് ശ്രദ്ധിച്ചോണം, ആൻ എക്സറേ, ക്രിസ്മസ്, ഇത് രണ്ടും ഒരേപോലെയാണ് എഴുതുന്നതെങ്കിലും എക്സറേ എന്നാണ് പറയുന്നത്. ഇത് നമ്മളുടെ ക്രിസ്മസിന്റെ ഷോർട്ട് ഫോം ആണ്, അതുകൊണ്ട് അതിന്റെ മുന്നിൽ നമ്മൾ ആൻ ചേർക്കാറില്ല, എ ക്രിസ്മസ് എന്നാണ് പറയുന്നത്. ഈ യൂറോപ്യന്റെ കേസിലും ഇതേപോലെ തന്നെയാണ്. യൂറോപ്യന്റെ കേസിൽ ഈ ഒരു വൗവൽ ലെറ്റർ ആണ് ഒരു അക്ഷരമാണത്, എങ്കിലും അതിന്റെ ഉച്ചാരണം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ യുവിലായതിനാൽ അതിന്റെ തൊട്ടു മുൻപിൽ നമ്മൾ എന്ത് ചേർത്താൽ മതി, എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്താൽ മതി. അപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് PSC യിലെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് വളരെയധികം വേഗം സ്കോർ ചെയ്യാവുന്നതാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദയപ്പെട്ട്